ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ആ എൻ്റെ ഒരു പ്രത്യേക സന്തോഷം ഒന്ന് പറയട്ടെ. ഓ പറയാമല്ലേ. പിന്നെ ഇത്രയും വലിയ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു നടൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരിക്കേണ്ടി വരുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കൊരു അരമണിക്കൂർ മുമ്പാണ് അറിയാൻ പറ്റിയത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അയ്യോ, അതിനേക്കാളും തിരിച്ച് ഞാനാണ്. ഞാൻ ചെറുപ്പകാലം മുതലേ റേഡിയോയിൽ കേട്ട ഒരു ശബ്ദത്തിൻ്റെ ഉടമ. ഞാൻ ഇന്നിവർ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. നമ്മൾ കാണാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട് ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന്. അപ്പോൾ അതിനേക്കാളും വലിയ ഭാഗ്യം എനിക്കാണ്. എനിക്ക് സാറിൻ്റെ അടുത്തിരിക്കാൻ സാധിച്ചാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആദ്യം പ്രാദേശിക വാർത്തകൾ വായിച്ചുകൊണ്ട് ആകാശവാണിയിലൂടെ കേട്ടു, പിന്നീട് കൗതുക വാർത്തകളിലായി, പിന്നീട് സാർ ദുബായിൽ റേഡിയോയിലൂടെ അല്ലേ, ഇവിടുന്ന് ഫോണിലൂടെ രണ്ടുണ്ടായിരുന്നു. അങ്ങനെ വാർത്തകൾ വായിച്ചു, പിന്നെ വീണ്ടും ഒരുപാട് പരിപാടികളിലൂടെ ഞങ്ങൾ ഈ ശബ്ദം കേട്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആളെ ഒന്ന് കാണുന്നത്. എന്താണ് അങ്ങനെ ഒരു ദൃശ്യമാധ്യമത്തിൽ ഇത്രയും കാലം പ്രത്യക്ഷപ്പെടാതിരുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് ഈ പിന്നണിയിൽ നിൽക്കാൻ എനിക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നി ആദ്യമേ. എന്നുവെച്ചാൽ ഈ റേഡിയോ എന്നുള്ള ഒരു മാധ്യമം പിന്നെ എനിക്ക് വളരെ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. എന്നുവെച്ചാൽ ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് എനിക്ക് റേഡിയോയോട് ഒരു പ്രത്യേക ആഭിമുഖ്യം. അതങ്ങനെ തന്നെ പഠിച്ചിരുന്ന കാലത്തും മുതൽ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, അന്ന് മുതൽ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും എന്ത് ത്യാഗം സഹിച്ച് റേഡിയോയിലൊന്ന് വരണം. അന്ന് മാധ്യമം അതാണല്ലോ. ഈ കൗതുക വാർത്തകളുടെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു? അത് സാറിൻ്റെ ഐഡിയ ആണോ അതോ? അല്ല അല്ല, അത് കൗതുക വാർത്തകൾ എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാണ്. ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പ്രതാപനാണ്, എൻ്റെ കുളികായിരുന്ന പ്രതാപ വർമ്മ. നൗ അദ്ദേഹം ഇപ്പോൾ ഇല്ല. ഇല്ല, പ്രതാപ വർമ്മ ആയിരുന്നു ആദ്യം അസൈൻമെൻറ്റ് കിട്ടിയത്. പുള്ളിയാണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടമായില്ല, ഒട്ടും ഇഷ്ടമായില്ല. ഇതൊരു മഹാബോറം പരിപാടിയാണെന്നുള്ളതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം. അദ്ദേഹം അതങ്ങ് വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം. പിന്നീട് ആ റോള് വന്നത് പത്മരാജനാണ്. ശരി, നമ്മുടെ പ്രശസ്തനായ തിരക്കഥാകൃത്തും അവിടെ ഉണ്ട്, ഉണ്ട് റേഡിയോയിലുണ്ട്, നമ്മുടെ ന്യൂസിലുണ്ട്. അദ്ദേഹം ഇത് നോക്കിയിട്ട് പുള്ളിക്ക് അത്ര ഇഷ്ടമായില്ല, ഇത് എൻ്റെ അടുത്ത് വന്നി രാമേന്ദ്രൻ വേണമെങ്കിൽ പിടിച്ചു. കൗതുക വാർത്തകളുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചുടാ ഇതിനകത്തൊരു നാടകത്തിന് സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ആ ശരി, അപ്പോൾ ഞാനത് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് ഇത്തിരി മസാലയൊക്കെ ചേർത്ത് സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതി. ഓ ഹോ ഹോ, കുറച്ച് മസാലയൊക്കെ ചേർത്ത് സ്വല്പം നാടകം ഉള്ളിലിടുന്ന നാടകവും കൂടി ഇതിനകത്തോട്ട് കലർത്തി സംഭാഷണങ്ങൾ പോലെ ആയിരുന്നു എന്നാ ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് ബുള്ളറ്റും കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് ക്ലിക്ക് ചെയ്തു, പിന്നെ ഒരുപാട് ലിസണേഴ്സിൻ്റെ എഴുത്തും ഒക്കെ വന്ന്. അപ്പോൾ അതിൽ അത്തരം ചില സംഭാഷണങ്ങളൊക്കെ സാറിൻ്റെ കോൺട്രിബ്യൂഷനാണ്? അതെ അതെ അതെ. കൊമ്പൻ സ്രാവുകളെ കൈകൊണ്ട് പിടിച്ചാലോ? അതെ അതെ, പിടിച്ചവർക്ക് കൈ കൊടുക്കണം. കവറത്തിയിൽ നടന്നൊരു സംഭവമാണ്, അങ്ങനെയായിരുന്നു ഓരോന്നൊക്കെ വന്ന് പ്രസന്റ് ചെയ്തത്. ഓർമ്മ വന്നു, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ അത് അങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു ഡ്രമാറ്റിക് സ്റ്റൈൽ കൊടുത്തപ്പോഴാണ് അത് ക്ലിക്കായത്. ക്ലിക്കായത് കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിനൊരുപാട് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. രാമേന്ദ്രൻ സാറിന് ഇത്രയധികം അക്സെപ്റ്റൻസ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ ഞാൻ എന്ത് ആലോചിച്ചിരുന്നു, എന്താണ് ഈ ശബ്ദം ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നത്, ഈ രാമേന്ദ്രൻ സാറിന് എന്താ കൊമ്പുണ്ടോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ വാർത്തകളിലും അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റേതായ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു കലാകാരൻ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ശബ്ദം നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയത്. ശബ്ദം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ അർപ്പണബോധം കൂടിയായിരുന്നു.